ഹായ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാൻ മുഴപ്പിലങ്ങാടാണ് ഉള്ളത്. ഇപ്പോൾ ബീച്ചിൻ്റെ വീഡിയോ അല്ല. അപ്പോൾ ഇവിടെ മുഴപ്പിലങ്ങാട് ഒരു രണ്ടു മൂന്ന് ആഴ്ച മുന്നേ ഉണ്ടായ ഒരു സംഭവം നിങ്ങൾക്കെല്ലാം അറിയുന്ന ഒരു കാര്യമാണ്. നിഹാൽ എന്ന് പറഞ്ഞൊരു കുട്ടീനെ ഭിന്നശേഷിക്കാരനായിരുന്നു. അപ്പോൾ തെരുവ് നായ കടിച്ച് കീറി കൊലപ്പെടുത്തി കളഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെയും അതിനു ശേഷം രണ്ടു മൂന്ന് കുട്ടികൾ അതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇതിനൊരു പോംവഴി എന്താണല്ലേ, നമുക്ക് തെരുവ് നായയെ കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത്. പല കാര്യങ്ങളിലും പ്രഭാത സവാരിക്കും മറ്റുള്ളവരെല്ലാം പുറത്തിറങ്ങിയാൽ തന്നെ പലതരത്തിൽ ആക്രമണം നേരിടുന്നുണ്ട്. കുറേ ആൾക്കാർ കോമ സ്റ്റൈലിലുണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ. എന്ന് വെച്ചാൽ തെരുവ് നായ ശല്യത്തിന് ചിലതെ വാർത്തകളിൽ പ്രാധാന്യം നേടുന്നുള്ളൂ. പക്ഷേ നമുക്ക് ഈ നാട്ടിൽ വന്നിട്ട് ഞാനൊക്കെ വീട്ടെടുക്കണം തോന്നിയെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു പോംവഴി കിട്ടിയിട്ടുണ്ടെങ്കിൽ അധികാരികളുടെ ഭാഗത്ത് നിന്ന്. അപ്പോൾ നമുക്ക് ഈ നാട്ടുകാരുടെ അഭിപ്രായം എന്തായാലും അറിയണം. ഇതെന്താണ് ഇത് പറ്റിയത്, ഇവിടെ ഇങ്ങനെ ഇത്രത്തോളം ശല്യം വരാൻ കാരണം? എല്ലാ ഭാഗത്തും തെരുവ് നായ്ക്കളുണ്ട്, ശല്യങ്ങളുണ്ട്. പക്ഷേ ഇവിടെ ഈ ഒരു മനുഷ്യന്മാരെ കൊല്ലുന്ന അവസ്ഥയിലേക്ക്, അക്രമത്തിൻ്റെ കൂടുതൽ കണ്ടതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ അതിനൊരു അവസാനം ഉണ്ടാവണല്ലേ. ഓമനിച്ച് വളർത്തിയ കുട്ടികൾ, നമ്മളെ താലോലിച്ച് വളർത്തിയ കുട്ടികൾ നമ്മളെ മുന്നിൽ തന്നെ ആക്രമിക്കപ്പെട്ടു മരിക്കുന്ന ഒരവസ്ഥ. ഏതൊരു പിതാവിനെയും മാതാവിനെയും ബന്ധുക്കളെയും എല്ലാം നാട്ടുകാരായാലും ഒരു വല്ലാത്തൊരവസ്ഥയാണ്, മാനസികാവസ്ഥയാണ്. അപ്പോൾ ഇനി ഇങ്ങനെ ഒരു കുട്ടിക്കും ഉണ്ടാവാൻ പാടില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ ഈ വീട് ചെയ്തത്. അപ്പോൾ എന്തെങ്കിലും ഒരു പിന്നെ ഒരു സൊല്യൂഷൻ എന്തായാലും ഉണ്ടാവണം. അതാണ് നമ്മുടെ ഒരു നിർദ്ദേശം തന്നെ പറയുന്നത്. എന്തായാലും നാട്ടുകാരുടെ വാക്കുകളിലേക്ക് നമുക്ക് പോകണം. നാട്ടുകാരൊക്കെ അറിയണം എന്താണ് ഇതിൻ്റെ ഒരു കാര്യങ്ങൾ. അപ്പോൾ നാട്ടുകാരുടെ വാക്കുകളിലേക്ക് നമുക്ക് പോകാം. ഞാൻ മുഴപ്പിലങ്ങാട് കട്ടിനകം ജുമാ മസ്ജിദിന് സമീപമുള്ള ഒരു ഷോപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ്. എൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് 10-12 നായ്ക്കൾ കൂട്ടം വന്നിട്ട് ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് വെളിയിലിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയും, അതേമാതിരി നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള ഈ നായ കടിച്ചു ഭയങ്കരമായി പരിപ്പിക്കുകയും അവൻ മരണപ്പെടുകയും ചെയ്ത ഈ സ്ഥിതിവിശേഷത്തിൽ നമ്മൾക്ക് നാട്ടുകാർക്ക് നടന്നു പോകാൻ പറ്റാതെ മദ്രസയിൽ കുട്ടികൾക്ക് വരാ വിഷമവും, സ്കൂളിൽ പോകാനുള്ള വിഷമവും, സ്കൂളിൽ നിന്ന് കൊണ്ടാക്കാനോ കൊണ്ടുവിടാനൊക്കെ ഉള്ള വലിയ വിഷമവുമായിട്ട് ഇങ്ങനെ നമ്മൾക്ക് വളരെ പ്രയാസത്തിലാണുള്ളത്. അതുകൊണ്ട് ഇതിനെ ഒരു നല്ലൊരു നടപടിയെടുത്ത് നായ്ക്കൾക്കൂട്ടത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവണതയ്ക്കാണ് നമ്മൾ പറയുന്നത്. കാരണം എന്നാലും മാത്രമേ നമ്മൾക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നമ്മുടെ നാട്ടിലെ ആൾക്കാർക്കും സൗകര്യമായിട്ട് നടന്നു പോകാനും ജീവിക്കാനും സാധിക്കുന്നുള്ളൂ, ഇതൊക്കെയുള്ളൂ. അപ്പോൾ അതിനാൽ ഇത്തരം കാര്യങ്ങൾ ഗവൺമെൻറ്റിൻ്റെ തലത്തിലും എല്ലാ തലത്തിലും നല്ല ശ്രദ്ധാപൂർവം ഒരു മുന്നറിയിപ്പായിട്ടാണ് ഞങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത്. നമ്മൾ അണ്ടമ്മാൾ കെട്ടിടപള്ളി, മുഴപ്പിലങ്ങാട് കെട്ടിടപള്ളി മസ്ജിദിൻ്റെ ബാക്കിൽ നായ്ക്കളുടെ ശല്യമായി നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ പള്ളി പോകുമല്ലോ വല്ലാത്ത ശല്യം. ഗവൺമെൻറ്റിനോട് നല്ലൊരു പരിഗണന എടുക്കാൻ പറ്റുള്ളതാണ്. ഞാൻ ഇടത്തെ നാട്ടുകാരനാണ്. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ ഈ നായ വലിയ ശല്യം ചെയ്യുന്നുണ്ട്. കാരണം കുട്ടികളെ സ്കൂൾ മദ്രസയിലെല്ലാം പറഞ്ഞേക്കാനും പിന്നെ വലിയ ബുദ്ധിമുട്ടാണ്. കൂട്ടിക്കൊണ്ടുവരണം, കൂട്ടിക്കൊണ്ടാക്കണം, അതിന് വണ്ടി ഏർപ്പാട് വേണം, വണ്ടിയൊന്നും ഇല്ലാത്ത ആൾക്ക് നടത്തി കൊണ്ടുപോകണം. ഇതിലുള്ള പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയല്ല കഴിഞ്ഞു, ഇനിയൊരു ഇതുപോലത്തെ ഒരു സന്ദർഭം ഇല്ലാതിരിക്കാൻ വളരെയധികം ഗവൺമെൻറ്റിൻ്റെ തലത്തുനിന്ന് നല്ല ഇതുണ്ടായിരിക്കണം. കാരണം അത് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ഗവൺമെൻറ് ഇത് യാതൊരു നിരക്കും ശ്രദ്ധയിൽപ്പെടുന്നില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. അതുകൊണ്ട് ഗവൺമെൻറ് എന്തായാലും ഇതിനു വേണ്ടുന്ന എല്ലാം ചെയ്യേ ഉള്ളൂ, പറയാൻ വേറെ ഒന്നുമില്ല. അതിൻ്റെ വിഷമത്തിൽ തന്നെ ഉള്ളത്. പിന്നെ പള്ളിയിൽ പോകാൻ, പള്ളിയിൽ വരാനൊക്കെ ഒരു പിന്നെ കുളന്ന് കയ്യിൽ വെക്കണം, ഒരു കമ്പ് കയ്യിൽ വെച്ച് നടക്കാനേ പറ്റും. പ്രായമുള്ള ആൾക്കെല്ലാം വലിയ ബുദ്ധിമുട്ടാണ്. നടന്ന് വരാനും പോകാനൊക്കെ പിന്നെ ബുദ്ധിമുട്ടുള്ള ആൾക്കും വലിയ ബുദ്ധിമുട്ടാണ്. വാഹനം സ്വന്തം വാഹനമുള്ള ആൾക്കും ബുദ്ധിമുട്ട് തന്നെയാണ്. ഇതിൻ്റെ മുറിയത്ത് ചാടിക്കഴിഞ്ഞാൽ ബൈക്ക് ആക്സിഡൻ്റ് പോലെ തന്നെ സംഭവിക്കൂ. ഭയങ്കര ശല്യ, ഒരു ഒന്നോ രണ്ടോ മൂന്നോ നായ്ക്കളല്ല, നൂറുകണക്കിന് നായ്ക്കളാണ് ഉള്ളത് ഈ പരിസരത്ത്. കെട്ടിനകം അങ്ങ് കുളമ്പസാർ വരെ നടന്നു പോകാൻ പറ്റാത്ത സ്ഥിതിയാണ്. ഒന്ന് റെയിൽ കടന്നിട്ട് പോലീസ് സ്റ്റേഷൻ്റെ അടുത്തും പോകാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ ഒരുപാടുണ്ട്. അത് ഗവൺമെൻറ് എന്തായാലും അതിനെ വേണ്ടുന്ന എല്ലാ സംവിധാനങ്ങളും ഞങ്ങൾക്ക് ചെയ്തു തരിക. അപ്പോൾ ഇത്രത്തോളമാണ് നാട്ടുകാരുടെ ഭാഗത്ത് നമുക്ക് അറിയാൻ പറ്റിയത്. എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു പോംവഴി ഉണ്ടാവണം. പൊന്ന് കായ്ക്കുന്ന മരമായാലും നമ്മൾ മുറിച്ച് മാറ്റാമെന്നല്ല പറയുക. അപ്പോൾ അതുപോലെ പിന്നെ അത്ര വലുതായാലും ആ നായ്ക്കളെ സംരക്ഷിക്കേണ്ട രീതിയിൽ നിങ്ങൾ സംരക്ഷിച്ച് എവിടെയും കൊണ്ടുപോയിട്ട്. പക്ഷേ ജനങ്ങൾക്ക് ഉപദ്രവം ആടില്ല എന്ന് ഞാൻ പറയാൻ പറ്റും. ജനങ്ങൾക്ക് ഉപദ്രവമാകുമ്പോഴാണല്ലോ ഈ പ്രശ്നങ്ങളെല്ലാം വരുന്നത്. അപ്പോൾ ആ രീതിയിൽ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടായാൽ പറ്റും അധികാരിയുടെ ഭാഗത്ത് നിന്ന്. ഇനി ഒരു കുട്ടിയും ഇങ്ങനെ ആവാൻ പാടില്ല. അപ്പോൾ മാക്സിമം ഈ വീഡിയോ നമ്മളെല്ലാവരിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് അടുത്ത വീഡിയോ നമുക്ക് ഉടനെ തന്നെ കാണാം.